ശശികലയ്ക്കും പനീർശെൽവത്തിനും ഏറെ നിർണായകമായ നിയമസഭാ കക്ഷിയോഗം രാവിലെ പാർട്ടി ആസ്ഥാനത്ത് ചേരും. ശശികലയാണ് അടിയന്തര യോഗം വിളിച്ചത്. അതിനു മുൻപ് തന്നെ 8 മണിയോടെ പനീർശെൽവം വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഗവർണർ വിദ്യാസാഗർ റാവു വൈകാതെ ചെന്നൈയിലെത്തുമെന്നും സൂചനയുണ്ട്. എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പായാലുടൻ ശശികല ഗവർണറെ കാണും. അതേസമയം ഡി എം കെ വർക്കിംഗ് പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ദീപ്തിഷ് കൃഷ്ണയും ന്യൂസ് ഡെസ്കിൽ നിന്ന് പി എസ് ബിജിത്തും ചേരുന്നു. ദീപ്തിഷ്, ഇന്നലെ രാത്രി വൈകി വളരെ നാടകീയമായ സംഭവവികാസങ്ങൾ അരങ്ങേറുകയായിരുന്നു തമിഴ്നാട്ടിൽ, തമിഴ് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ശശികലയും പനീർശെൽവവും ശക്തി തെളിയിക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്? തീർച്ചയായും ഫിജി, ഇപ്പോൾ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരം, ശക്തി തെളിയിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പനീർശെൽവവും അതുപോലെ തന്നെ വി കെ ശശികലയും. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി പനീർശെൽവം ഇനി മാധ്യമങ്ങളെ കാണും എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് അദ്ദേഹം പ്രധാനമായും തനിക്ക് എത്ര എംഎൽഎമാരുടെ പിന്തുണയുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 50 എംഎൽഎമാർ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വലിയൊരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ വി കെ ശശികല ക്കെതിരെ തുറന്ന യുദ്ധം പനീർശെൽവം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ എംഎൽഎമാർ അദ്ദേഹത്തിനൊപ്പം വരുമോ, അതോ ആ എംഎൽഎമാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമോ എന്നെല്ലാം നമ്മൾ വരും മണിക്കൂറുകളിലാണ് കാണേണ്ടത്. അങ്ങനെയെങ്കിൽ, അതായത് 45 എംഎൽഎമാരിൽ കൂടുതലുണ്ടെങ്കിൽ അദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും എംഎൽഎമാർ പനീർശെൽവത്തിന് പിന്തുണയുമായി എത്തുമോ എന്നുള്ളതാണ് ഏറെ നിർണായകമായി ഉയരുന്ന ചോദ്യം. അതുതന്നെയാണ് ഇനി അറിയാനുമുള്ളത്. ഒപ്പം തന്നെ മറ്റ് ചില സത്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുണ്ട് എന്ന് പനീർശെൽവം പറയുന്നുണ്ട്. ഏതായാലും ഇന്നലത്തെ വെളിപ്പെടുത്തൽ തന്നെ നമുക്കറിയാം തമിഴക രാഷ്ട്രീയത്തിൽ വലിയ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത്. ഇനി എന്ത് വെളിപ്പെടുത്തലുകളായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകളായിരിക്കും പനീർശെൽവം നടത്തുക എന്നുള്ളതും അറിയാനുണ്ട്. ഇന്നലെ പി എച്ച് പാണ്ഡ്യൻ പറഞ്ഞത് ജയലളിതയെ ആരോ തള്ളിയിട്ടു, ഇതിൻ്റെ ഫലമായാണ് ജയലളിത ആശുപത്രിയിലായതും തുടർന്ന് മരണം സംഭവിച്ചതും എല്ലാമാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പനീർശെൽവം നടത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി പനീർശെൽവം പറഞ്ഞത് 75 ദിവസവും തനിക്ക് ജയലളിതയെ കാണാനോ ഒന്നുമായിട്ടില്ല, ആ ഒരു ഐ സി യു പുറത്താണ് നിന്നത്, തനിക്ക് ജയലളിതയെ കാണാനായിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഏറ്റവും ഒടുവിൽ പനീർശെൽവം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി പനീർശെൽവം പറയാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏവരും മറ്റു നോക്കുന്നത്. ഏതായാലും 9:30 നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വി കെ ശശികലയുടെ തീരുമാനം. ഗവർണർ എത്തിയാൽ ഉടൻ തന്നെ ഗവർണറെ കാണുകയും മറ്റു നടപടികളിലേക്ക് കടക്കാനും തന്നെയാണ് തീരുമാനം. ഇന്നലെ രാത്രിയും വി കെ ശശികല പറഞ്ഞത് മുഖ്യമന്ത്രിയാകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വി കെ ശശികലയ്ക്കും ഇന്നലെ 70 എംഎൽഎമാരുടെ പിന്തുണ, മന്ത്രിമാരടക്കം 70 എംഎൽഎമാരുടെ പിന്തുണയാണ് പോയസ് ഗാർഡനിൽ കണ്ടത്. അത് അങ്ങനെ തന്നെയായിരിക്കും, ഇനി അതിൽ ഏതെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടാകുമോ എന്നെല്ലാം തന്നെ ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വ്യക്തമാകും. ഫിജി ബിജിത്ത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ബിജിത്ത്, ഗവർണർ ഇന്ന് ചെന്നൈയിൽ എത്തുമെന്നാണ് അറിയുന്നത്. ഗവർണർ എത്തിയാൽ ഗവർണറുടെ തീരുമാനം എന്താകും, ഗവർണർക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ബിഞ്ചു, പനീർശെൽവത്തെ സംബന്ധിച്ച് 2 വഴികളാണ് ഇനി മുന്നിലുള്ളത്. മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ വീണ്ടും തിരിച്ചെത്തണമെങ്കിൽ 2 വഴികളുണ്ട്. ഒന്ന്, തന്നെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണെന്ന് ഗവർണർക്ക് മുന്നിൽ തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നൽകിയ രാജി പിൻവലിക്കാൻ ഗവർണർ അനുവദിക്കും. എന്നാൽ തുടർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ സഭയിൽ പനീർശെൽവം ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും. രണ്ടാമതുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് കൂടുതൽ അംഗ എംഎൽഎമാർ തനിക്കൊപ്പമാണെന്ന് രേഖാമൂലം ഗവർണറെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഗവർണർക്ക് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ പനീർശെൽവത്തെ ക്ഷണിക്കാൻ സാധിക്കും. ഇനി അണ്ണാടി എം കെ രാഷ്ട്രീയമായി നീക്കങ്ങൾ നടത്തുന്നത് അനുസരിച്ച് കിട്ടുന്ന സൂചന എന്ന് പറയുന്നത് ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗം വീണ്ടും ശശികലയെ തന്നെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയും അക്കാര്യം ഒരിക്കൽ കൂടി ഗവർണറെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഗവർണറെ നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ തിരഞ്ഞെടുത്തു എന്ന് പാർട്ടി രേഖാമൂലം അറിയിച്ചാൽ ശശികലയെ മുഖ്യമന്ത്രിയാകാൻ ഗവർണർക്ക് ക്ഷണിക്കേണ്ടി വരും. അപ്പോഴും സഭയിൽ ഒരുപക്ഷെ ശശികലയ്ക്ക് വീണ്ടും ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും. ഈ 2 സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം ഗവർണർക്ക് മുന്നിൽ ഒരു വഴി കൂടിയുണ്ട്. ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാണെന്ന് കാണിച്ച് മന്ത്രിസഭയെ പിരിച്ചുവിടുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ പനീർശെൽവം മുഖ്യമന്ത്രിയാകാൻ ഉള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. പകുതിയിൽ കൂടുതൽ അണ്ണാ ഡി എം കെ എംഎൽഎമാരെ ഒപ്പം നിർത്തിയാൽ പോലും സഭയിൽ 234 അംഗ സഭയിൽ നിലവിലെ സാഹചര്യത്തിൽ 117 അംഗങ്ങളുടെ പിന്തുണയാണ് മന്ത്രിസഭാ രൂപീകരണത്തിന് ആവശ്യമായുള്ളത്. അത് കിട്ടണമെങ്കിൽ പനീർശെൽവത്തിന് ഡി എം കെയുടെ സഹായം കൂടി തേടേണ്ടി വരും.
ഇനി മറ്റൊരു സാധ്യതയുള്ളത് ഡി എം കെയെ മന്ത്രിസഭാ രൂപീകരണത്തിന് അനുവദിക്കുകയും പനീർസെൽവവും മറ്റ് ഒപ്പം നിൽക്കുന്ന എം എൽ എമാരും ഡി എം കെ പിന്തുണയ്ക്കുന്ന ഒരു സാധ്യതയും മുന്നിൽ കാണേണ്ടതുണ്ട്. ഇതിനെല്ലാം കഴിയണമെങ്കിൽ തന്നെ പനീർസെൽവത്തിന് കുറഞ്ഞത് 45 എം എൽ എമാരുടെ പിന്തുണ തനിക്കൊപ്പമുണ്ടെന്ന് ഉറപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ കൂറുമാറ്റ നിയമപ്രകാരം പനീർസെൽവം അയോഗ്യനാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി പനീർസെൽവം മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടായാൽ അത് അണ്ണാ ഡി എം കെക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഒരു വിദൂരമായ സാധ്യത കൂടി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. അതായത് ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അണ്ണാ ഡി എം കെ പനീർസെൽവത്തെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടികൾ പിൻവലിക്കുകയും ചെയ്ത് പനീർസെൽവത്തെ കൂടി ഒപ്പം നിർത്തി പനീർസെൽവത്തെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു വിദൂരമായ സാധ്യത കൂടി തമിഴ്നാട്ടിൽ കാണുന്നുണ്ട്. ബിഞ്ജു. ശരി ബിജിത്.